അല്ല, എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത്? കലോത്സവം നടത്തുന്നത് മോദി ഒന്നുമല്ലല്ലോ. കലോത്സവ വേദിയിൽ സാധാരണഗതിയിൽ കേരളത്തിൽ സസ്യാഹാരമാണ് കൊടുക്കുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. അത് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേപോലെ ആഹാരം കഴിക്കാനുള്ള ഒരു അവസരം വന്നുള്ള നിലയിലാണ്. സജി ചെറിയാനെ മന്ത്രിയാക്കിയത് എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. ഭരണഘടനയെ അവഹേളിച്ച സജി ചെറിയാന് ഒരു കാരണവശാലും മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തിനെതിരെ നിയമപരമായ ഏതറ്റം വരെയും പോകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും. മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും ഭരണഘടനയോട് പരമപുച്ഛമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കോടതികൾ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് ധാർമ്മികമായും രാഷ്ട്രീയമായും തെറ്റായ ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. നമ്മുടെ ഭരണഘടനയെയും ഭരണഘടനാ ശില്പികളെയും പരസ്യമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത സജി ചെറിയാൻ ഒരു മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒട്ടും യോഗ്യനല്ല. ഈ സർക്കാർ തന്നെ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഭരണഘടനയെ ആക്ഷേപിക്കുന്നത് ഒരു പതിവ് പരിപാടിയാക്കി ഈ സർക്കാരും ഇതിലെ മന്ത്രിമാരും ഇടത് നേതാക്കളും മാറ്റിയിരിക്കുകയാണ്. അല്ല, എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത്? കലോത്സവം നടത്തുന്നത് മോദി ഒന്നുമല്ലല്ലോ. കലോത്സവ വേദിയിൽ സാധാരണഗതിയിൽ കേരളത്തിൽ സസ്യാഹാരമാണ് കൊടുക്കുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. അത് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേപോലെ ആഹാരം കഴിക്കാനുള്ള ഒരു അവസരം വന്നുള്ള നിലയിലാണ്. നോൺ വെജ് കഴിക്കുന്നവർക്ക് പുറത്തു പോയിട്ട് നോൺ വെജ് കഴിക്കാമല്ലോ. ഇപ്പം എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വേദിയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കുകയാണ്. കേരളത്തിൽ ആരെങ്കിലും സസ്യേതരമായ ഭക്ഷണം കഴിക്കുന്നതിനെതിരായിട്ടുള്ള ആളുകളല്ല. പക്ഷെ ഒരു പൊതുചടങ്ങിൽ സ്വാഭാവികമായും ഇത്രയും കാലം ഉണ്ടായ കാര്യമാണ്. എന്തിനാണ് ഈ വിമർശനം പരസ്യമായി നടത്തുന്നത്? ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കുട്ടികൾ അവിടെ മത്സരത്തിനാണ് വരുന്നത്. അവരുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം മാത്രമാണ്. അല്ല, ഈ യുവജന കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി യുവജന കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു അനാവശ്യ കമ്മീഷൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ യുവാക്കളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി ചെയ്തിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുന്ന ആളുകളായിട്ട് ഈ കമ്മീഷനുകൾ മാറിയിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ കാശ്, ചില്ലിക്കാശ് തിന്ന് തടിച്ചു കൊഴുക്കുന്ന വെറും അഴിമതിക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ഈ കമ്മീഷനുകളെല്ലാം. ഒരു കാര്യവുമില്ലാതെ സർക്കാർ ഖജനാവ് ധൂർത്തടിക്കുകയാണ്. ഇവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല, പോലീസ് ജീപ്പിൽ ഡീസൽ അടിക്കാൻ കാശില്ല, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ്. ഇനിയും അധികം വായ്പ എടുക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഖജനാവ് കാലിയായിട്ടും ധൂർത്തും കൊള്ളയും അവസാനിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ യുവജന കമ്മീഷൻ കൊടുക്കുന്ന ഈ അധികം ശമ്പളം.